സയൻസിലെ 6-ാമത്തെ അധ്യായം ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൂപടങ്ങളെ കുറിച്ചുള്ള ഒരു വിശദമായ പഠനമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പാഠഭാഗത്തിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഭൂപടങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചും ഭൂപടങ്ങളിൽ വിവിധ സ്ഥലങ്ങൾ രേഖപ്പെടുത്തതിനെ കുറിച്ചും ഭൂമിയുടെ അക്ഷാംശ രേഖാംശീയ സ്ഥാനങ്ങളെ കുറിച്ചുമൊക്കെ ഉള്ള പഠനമാണ് ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ടും നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് നോക്കാം. പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്, ചില മനുഷ്യർ വിവിധ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള സമുദ്രയാത്രകളെ കുറിച്ചിട്ടുള്ള ഒരു വിവരണത്തെക്കുറിച്ചാണ്. ആദ്യം നമുക്ക് ആ സമുദ്രയാത്രകൾ നടത്തിയ ആളുകളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം മെഗല്ലൻ, പിന്നൊന്ന് ഫെർഡിനാൻഡ്, അതുപോലെ തന്നെ അഭിലാഷ് ടോമി. ഈ 3 ആളുകളുടെ യാത്രാ വിവരണങ്ങളോടുകൂടിയാണ് നമ്മുടെ ഈ പാഠഭാഗം ആരംഭിക്കുന്നത്. ആദ്യം നമുക്ക് ഇവരുടെ ഈ യാത്രാ വിവരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. വിവിധ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ നടത്തിയ ചില സമുദ്രയാത്രകളെ കുറിച്ചുള്ള വിവരണങ്ങളാണ് തൊട്ടു താഴെ കൊടുത്തിട്ടുള്ളത്. ക്രിസ്റ്റഫർ കൊളംബസിന്റെയാണ് ആദ്യമായി കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. 15-ാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് ഓഫ് ജനോവ, അതായത് ഇന്നത്തെ വടക്കു പടിഞ്ഞാറൻ ഇറ്റലിയിലാണ് ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ചത്. നാവികൻ, പര്യവേക്ഷകൻ എന്നീ നിലകളിൽ പ്രശസ്തിയാർജിച്ച വ്യക്തിയാണ് അദ്ദേഹം. പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമായ ഇന്ത്യയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടിയുള്ള തന്റെ ആദ്യ കപ്പൽ യാത്ര AD 1492 നടത്തി. ഈ യാത്രയിൽ വഴിയറിയുന്നതിനായി വലിയൊരു ഗോളം തുകൽ കൊണ്ട് പൊതിഞ്ഞ് അതിൽ സ്ഥലങ്ങൾ രേഖപ്പെടുത്തി കൊളംബസും കൂട്ടരും സഞ്ചരിച്ചിരുന്നത്. നക്ഷത്രങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നതിനായി ഇത്തരത്തിലുള്ള മറ്റൊരു ഗോളവും ഇവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ കൊളംബസിന്റെ യാത്ര വഴിതെറ്റി ഇന്നത്തെ വടക്കേ അമേരിക്കൻ വൻകരയ്ക്ക് സമീപമുള്ള ചില ദ്വീപുകളിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. വഴികാട്ടാൻ കൃത്യമായ ഭൂപടങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തതായിരുന്നു അതിന് കാരണം. അപ്പോൾ ഓർത്തിരിക്കുക, ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ചത് എവിടെയാണ്? റിപ്പബ്ലിക് ഓഫ് ജനോവ, അതായത് ഇന്നത്തെ വടക്കു പടിഞ്ഞാറൻ ഇറ്റലിയിലാണ്. ഇന്ത്യയെ തേടിയുള്ള അദ്ദേഹത്തിന്റെ ആദ്യ യാത്ര AD 1492 അദ്ദേഹം യാത്ര ചെയ്തത് എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയാണ്. ഫെർഡിനാൻഡ് മെഗല്ലനെ കുറിച്ചാണ് പറയുന്നത്. മെഗല്ലൻ 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ വടക്കൻ പോർച്ചുഗലിലാണ് ജനിച്ചത്. അപ്പോൾ മെഗല്ലൻ 16-ാം നൂറ്റാണ്ടിൽ എവിടെയാണ്? വടക്കൻ പോർച്ചുഗലിലാണ് ജനിച്ചത്. ലോകം ചുറ്റി സഞ്ചരിക്കുക എന്നടങ്ങാത്ത മോഹത്താൽ 1519 സെപ്റ്റംബറിൽ യൂറോപ്പിൽ നിന്ന് പോർച്ചുഗീസ് പര്യവേക്ഷകനായ മെഗല്ലനും കൂട്ടരും കപ്പൽ യാത്ര ആരംഭിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുകയായിരുന്നു ലക്ഷ്യം. വൻകരകളുടെ സ്ഥാനം അറിയുന്നതിനായി 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഭൂപടങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ യാത്ര വർഷങ്ങൾ നീണ്ടതോടെ കപ്പലിൽ കലഹങ്ങളായി പസഫിക് സമുദ്രം പിന്നിട്ട് ഫിലിപ്പൈൻസ് ദ്വീപ സമൂഹത്തിലെത്തിയ ഇവർ അവിടുത്തെ മക്ടാൻ ദ്വീപ് നിവാസികളുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ഈ പോരാട്ടത്തിൽ മെഗല്ലൻ കൊല്ലപ്പെടുകയും ചെയ്തു. വിശദമായ ഭൂപടങ്ങളോ വഴിയറിയാനുള്ള മറ്റു സൗകര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇനി അടുത്തത് ലെഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമിയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള തൃപ്പൂണിത്തറയിലാണ് ജനിച്ചത്. 2012 നവംബറിൽ സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കുവാൻ മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ചു. സമുദ്രത്തിലെ പലവിധങ്ങളായ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് ലോകം ചുറ്റി 2013 മാർച്ച് 31 മുംബൈയിൽ തിരിച്ചെത്തി. കൃത്യമായ ഭൂപടങ്ങളുടെയും ആധുനിക ഉപകരണങ്ങളുടെയും സഹായത്താലാണ് വഴിതെറ്റാറെ ഏകദേശം 150 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റിവരാൻ അദ്ദേഹത്തിനായത്. ഈ യാത്രാ വിവരണങ്ങളിലെല്ലാം തന്നെ നമുക്ക് മനസ്സിലായത് കാര്യം എന്താണ്? ഭൂപടങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. എത്രത്തോളമാണ് ഒരു ഭൂപടം ഒരു യാത്രയ്ക്ക് അനുയോജ്യമാകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് ഈ യാത്രാ വിവരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഭൂപടത്തിന്റെ ഒരു ചരിത്രം, ഏത് കാലഘട്ടത്തിലാണ് ഭൂപടം ഉപയോഗിച്ചു തുടങ്ങിയത്, എന്തായിരിക്കാം ഭൂപടങ്ങളുടെ ചരിത്രം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂപടത്തിന്റെ ചരിത്രത്തെ കുറിച്ചാണ്. ഭൂപടങ്ങളുടെ പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഭൂമിശാസ്ത്രകാരന്റെ പ്രധാന ഉപകരണമാണ് ഭൂപടം. ഭൂപടം വിവിധ മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഭൂമിശാസ്ത്ര പഠന മേഖല, പ്രതിരോധ മേഖല, വിനോദസഞ്ചാര മേഖല, ഭരണ നിർവഹണ മേഖല, ഗതാഗത മേഖലയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട്. വ്യവസായികൾ, ചരിത്രകാരന്മാർ, പൈലറ്റുകൾ, കപ്പിത്താന്മാർ എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് ഭൂപടങ്ങളുടെ ചരിത്രമാണ് നോക്കൂ. 1 മുതൽ 6 വരെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ
മെസപ്പെട്ടോമിയൻ ഭൂപടമാണ് കൊടുത്തിട്ടുള്ളത്. കളിമൺ ഫലകത്തിലാണ്. അതിന്റെ പ്രത്യേകതയുണ്ട്, ഇന്ന് വരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടമാണ് മെസപ്പെട്ടോമിയൻ ഭൂപടം. അടുത്തത്, അനക്സിമാൻഡർ വരച്ചതെന്ന് കരുതുന്ന ലോക ഭൂപട മാതൃകയാണ് രണ്ടാമത്തെ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത നമ്മൾ ഇപ്പം തന്നെ പറയും. അടുത്ത മൂന്നാമത്തത്, ഹിപ്പാർക്കസ് നിർമ്മിച്ച ലോക ഭൂപടമാണ്. അടുത്ത നാലാമത് കൊടുത്തിട്ടുള്ളത് ടോളമി നിർമ്മിച്ച ലോക ഭൂപടമാണ്. അഞ്ചാമതായിട്ട് മെർക്കാറ്റർ തയ്യാറാക്കിയ ലോക ഭൂപടം. അടുത്തത് ലാസ്റ്റ് ആറാമതായിട്ട് കൊടുത്തിട്ടുള്ളത് ഓർട്ടിലിയസ് തയ്യാറാക്കിയ ലോക ഭൂപടമാണ്. ഇനി നമുക്ക് എന്താണ് ഇതിനൊക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പെട്ടോമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളാണ് ഇന്ന് വരെ കണ്ടെത്തിയവയിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ. മനുഷ്യ സംസ്കാരത്തോളം പഴക്കമുള്ളതാണ് ഭൂപടങ്ങളുടെ ചരിത്രം എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, ഏറ്റവും ഇന്ന് വരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ ഏതാണ്? 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പെട്ടോമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളാണ് ഇന്ന് വരെ കണ്ടെടുത്തതിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടം. ഇനിയും ആദ്യ ഭൂപടം വരച്ചാരാ നമുക്ക് നോക്കാം. ഗ്രീക്ക് തത്വചിന്തകനായ അനക്സിമാൻഡർ ആണ് ആദ്യത്തെ ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്നു. എന്നാണ് BC 610 അദ്ദേഹം ജനിച്ച കാര്യമാണ് പറയുന്നത്. BC 610 ഏഷ്യ മൈനറിലെ മിലറ്റൈസിലാണ് ഇദ്ദേഹം ജനിച്ചത്. അപ്പോൾ ആദ്യ ഭൂപടം വരച്ചതാരാണ്? അനക്സിമാൻഡർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഭൂപടങ്ങളുടെ ഉപയോഗം, വിവിധ കാലഘട്ടങ്ങളിലായി മനുഷ്യൻ നടത്തിയിട്ടുള്ള സമുദ്രയാത്രകളുടെ സമുദ്രയാത്രാ വിവരണങ്ങൾ, അതുപോലെ തന്നെ ഭൂപടത്തിൻ്റെ ചരിത്രം. വീണ്ടും അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അദ്ദേഹം എവിടാണ് ജനിച്ചത്? ഏഷ്യ മൈനറിലെ മിലറ്റൈസിലാണ് ആദ്യം ജനിച്ചത് അനക്സിമാൻഡർ ജനിച്ചത്. ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ അനക്സിമാൻഡറുടെ കാലഘട്ടത്തിൽ ഭൂപടങ്ങൾ തുകലിലും വെങ്കല ഫലകങ്ങളിലുമാണ് തയ്യാറാക്കിയിരുന്നത്. ഇനി നമുക്ക് ഒന്ന് രണ്ട് വ്യക്തികളെ പുതിയതായിട്ട് പരിചയപ്പെടാൻ പോവുകയാണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? മെർക്കാറ്ററയാണ്. നമ്മൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡയഗ്രം തൊട്ട് മുമ്പ് പറഞ്ഞു. അപ്പോൾ ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. കൂടാതെ ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാണ്? എബ്രഹാം ഒർട്ടേലിയസ്. അപ്പോൾ അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാണ്? എബ്രഹാം ഒർട്ടേലിയസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഇവരൊക്കെ എന്താ നമുക്ക് നൽകിയ സംഭാവന എന്താണ്? ആധുനിക ഭൂപട നിർമ്മാണത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ സംഭാവനകൾ നൽകിയ വ്യക്തികളാണ് ആരൊക്കെ? ഈ ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന മെർക്കാറ്ററും അതുപോലെ തന്നെ വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയ എബ്രഹാം ഒർട്ടേലിയസ്.